ഇവിടെ യഹൂദന്മാർ ന്യായമായി പൗലോസിനോട് ചോദിക്കുന്ന
ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ വേദഭാഗത്ത് പൗലോസ് ലീഹ നൽകുന്നത്. നമ്മൾ ഈ ഭാഗം അല്പം പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകും. ഈ രണ്ട് മൂന്നും അധ്യായങ്ങൾ കഴിയുമ്പോൾ ആ പ്രധാനപ്പെട്ട ബേസസ് നമ്മൾ കവർ ചെയ്യും. പിന്നെ പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊരു പക്ഷേ അല്പം നോട്ട് സോ ഈസി ടു ഡൈജസ്റ്റ്, പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കട്ടിയുള്ള ആഹാരമായതുകൊണ്ട് അല്പം ഒരു വിരസതയൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളത് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പിച്ചു തരേണ്ടതിന് വളരെ വിനയത്തോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. ആ കാര്യം ആരംഭമായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. കാരണം ഇത് പൗലോസ് തികച്ചും ഒരു ഗുഡ് ലോയർ, ഒരു നല്ല വ്യവഹാരജ്ഞനെ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം തനിക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം അവരുടെ ഫോൾസ് അഷ്വറൻസിനെ ഓരോന്നായിട്ട് താൻ മാറ്റുകയാണ്. ഇറ്റ് ഈസ് സോ റീസണബിൾ ആർഗ്യുമെന്റ്. എങ്കിലും അത് പൗലോസിന്റെ ആ തിരുവചനത്തിലുള്ള തിരുവഴുത്തിലുള്ളതാകുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനത് പറയുന്നതെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തനിക്ക് ഇൻസ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്നത് കൊണ്ടും ഇത് ദൈവവചനത്തിന്റെ ഒരു ഭാഗമാകൊണ്ടും നമ്മളത് പഠിപ്പാനായി താല്പര്യപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ കാര്യം നിങ്ങളോട് പറഞ്ഞത്. നമ്മളത് പഠിക്കുന്ന ഇൻ ഓൺ ദ വേ നമുക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒത്തിരി പ്രിൻസിപ്പിൾസ്, ഒത്തിരി ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ അവിടെയുണ്ട്. അത് നമ്മുടെ ജീവിതത്തോട് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ വിഷയം ഇതാണ്. യഹൂദന്മാർ ന്യായമായിട്ട് ചോദിക്കും, ജാതികളെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളത് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പേർ കൊണ്ടവരാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളെന്ന് പറയാൻ കഴിയുന്ന, അതിന്റെ അടയാളമായിട്ട് ദൈവം ചില കാര്യങ്ങൾ നൽകിയവരാകുന്ന യഹൂദന്മാരെ ദൈവം ന്യായം വിധിക്കുമോ? ഇത് ന്യായമായ ഒരു ചോദ്യമാണ്. പ്രധാനമായിട്ട് അവര് ഊറ്റം കൊള്ളുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് ലീഹ അവരോട് ഈ വേദഭാഗത്ത് പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഞങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തില്ലേ? പൗലോസ് പറയുന്നു തെരഞ്ഞെടുത്തു, ശരിയാ. മാത്രമല്ല ജാതികളെ പോലെയല്ല ഞങ്ങൾ, ജാതികൾക്ക് പൊതുവാകുന്ന ദൈവിക വെളിപ്പാടേ ഉള്ളൂ. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഞങ്ങൾക്ക് പ്രത്യേകമാകുന്ന, സവിശേഷമാകുന്ന ദൈവിക വെളിപ്പാട് തന്നില്ലേ? ന്യായപ്രമാണം തന്നില്ലേ? ന്യായപ്രമാണം തന്നു. പിന്നീട് ന്യായപ്രമാണം തന്ന് ദൈവം ഞങ്ങളോട് ഉടമ്പടി ചെയ്തു എന്നതിന്റെ തെളിവായി ഞങ്ങളുടെ ശരീരത്തിൽ അടയാളമായി പരിച്ഛേദന എന്ന കർമ്മം ഞങ്ങൾ ആചരിക്കുന്നില്ലേ? അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ തന്നെ ഞങ്ങൾക്കറിയാം, വി ആർ കവനന്റ് പീപ്പിൾ. God has made a covenant with us, and as a sign of that covenant, He has given circumcision, which we so religiously observe and obey. വളരെ വളരെ ഭക്തിയോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന, ദൈവം ഞങ്ങളോട് ചെയ്ത ആ ഉടമ്പടിയുടെ തെളിവാകുന്ന പരിച്ഛേദന ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. അപ്പം പരിച്ഛേദന ഏറ്റവരാകുന്ന, ദൈവിക ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചവരാകുന്ന, ന്യായപ്രമാണം കരങ്ങളിൽ ലഭിച്ചവരാകുന്ന ഞങ്ങളെയും ജാതികളെ പോലെ ദൈവം ന്യായം വിധിക്കുമെന്നും ഞങ്ങളും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണെന്നും ദൈവത്തിന്റെ നീതിയുള്ള ആ ന്യായവിധിയിൽ ഞങ്ങളും വിധിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പൗലോസേ വലിയ പൊരുത്തക്കേടില്ലേ? ഇതാണ് പൗലോസ് അഭിമുഖീകരിച്ചതാകുന്ന ചോദ്യം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടർന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം ഒരു ചോദ്യ ഉത്തരം എന്ന നിലയിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ചോദ്യവും ഉത്തരവുമായിട്ട് ആസ് എ ലിറ്റററി ഫോം ഓഫ് ഡയലോഗ്.